ഹലോ ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസ്. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് അവിയൽ. മലയാളികൾക്ക്, പൊതുവെ സൗത്ത് ഇന്ത്യൻസിന് എല്ലാവർക്കും തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവിയൽ ഉണ്ടാക്കാറിരിക്കാറില്ല വീട്ടിൽ, അല്ലേ? അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം കൂടിയാണ് അവിയൽ. അസോർട്ടഡ് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നല്ല ഹെൽത്തി ഡിഷാണ്. മെയിൻ കോഴ്സായിട്ട് തന്നെ മിക്കവാറും ഒരുപാട് വെജിറ്റേറിയൻസ് അത് ഉപയോഗിക്കുന്നുണ്ട്, മെയിൻ കോഴ്സ് ഐറ്റം ആയിട്ട് തന്നെ. അപ്പം വളരെ എളുപ്പത്തിൽ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന അവിയലിന് വേണ്ട വെജിറ്റബിൾസാണ് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. നമ്മൾ അവിയലിന് വെജിറ്റബിൾസ് അരിയുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ നീളത്തിനാണ് എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞെടുക്കേണ്ടത്. ഇവിടെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പടവലങ്ങ, അമരപ്പയർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ കൈവശം അമരപ്പയർ ഇല്ല എന്നുണ്ടെങ്കിൽ ബീൻസോ വള്ളിപ്പയറുണ്ടല്ലോ, അത് വേണമെങ്കിലും നമുക്കിതിൽ ചേർക്കാം. മുരിങ്ങയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് സാമ്പാർ മുളകാണ്, അതൊരു രണ്ടെണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചേന അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചേന അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കയ്യിൽ വെളിച്ചെണ്ണ തടവിയതിന് ശേഷം അരിയുന്നതായിരിക്കും നല്ലത്. നമുക്ക് കൈ ഇങ്ങനെ കടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും, അതിനാണ് നമ്മൾ വെളിച്ചെണ്ണ, പണ്ട് അമ്മമാരൊക്കെ പറഞ്ഞു തരുന്ന ടിപ്പാണത്, വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയിട്ട് വേണം ചേന അരിഞ്ഞെടുക്കാൻ. പിന്നെ ഇതിവിടെ വഴുതനങ്ങ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അരിഞ്ഞ് വെള്ളത്തിൽ വേണം ഇട്ട് വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കളറ് ചേഞ്ച് ആവും, കറയുടെ ഒരു ചുവ വരും. അതുപോലെ തന്നെയാണ് വാഴയ്ക്കയും. വാഴയ്ക്കയും നമ്മൾ അരിഞ്ഞ് വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വയ്ക്കുക, അല്ലെ അതിൻ്റെ കളറ് ചേഞ്ച് വരും. ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിവിടെ അവിയലിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അവിയലെന്ന് പറയുമ്പോൾ ഇതൊരു അസോർട്ടഡ് വെജിറ്റബിൾ കറിയാണ്. അപ്പം നമ്മളുടെ മനോധർമ്മം അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇനി വേണ്ട അരപ്പ് കൂടെ തയ്യാറാക്കി വയ്ക്കാം. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് മിക്സിയുടെ ചെറിയ ബൗളിൽ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് കൂടെ ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം. ഇതൊരു വലിയ കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ട് പച്ചമുളക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കുഞ്ഞുള്ളിയാണെങ്കിൽ ഒരു പത്തെണ്ണം, വലിയ ഉള്ളിയാണ് നമ്മുടെയൊക്കെ കിട്ടുന്നതെങ്കിൽ ഒരു ആറെണ്ണം ചേർത്താൽ മതിയോ. അത് ഞാനിവിടെ ഒരു 10 കുഞ്ഞുള്ളി ചേർക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ജീരകം കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇതിത്രയും ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി, മഷി പോലെ അരയേണ്ട ആവശ്യമില്ല ഇതിന്. ഇത്രയും ഈ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ വെജിറ്റബിൾസും ഈ കൂട്ടുമൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന അവിയൽ നമുക്കൊരു 6-7 പേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റും, അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പം നമുക്കിത് അരച്ചെടുക്കാം. നമുക്ക് അവിയൽ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ചില സ്ഥലങ്ങളിൽ അവിയൽ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. സാധാരണ മിക്കവാറും എല്ലാ ഇടങ്ങളിലും മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്, ചിലർ ചേർക്കാറില്ല. ചേനയ്ക്ക് വേവ് കുറച്ച് കൂടുതലാണ് മറ്റുള്ള വെജിറ്റബിൾസുമായിട്ട് നോക്കുമ്പോൾ. അത് കാരണമാണ് നമ്മൾ ആദ്യം തന്നെ ചേന ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് കുറച്ച് നേരം, ഒരു മിനിറ്റ് ഇതൊന്ന് വേവാനായിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കി വെജിറ്റബിൾസ് എല്ലാം ഒന്നൊന്നായി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളരിക്ക, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, പടവലങ്ങ, അമരയ്ക്ക, സാമ്പാർ മുളക്, ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങ, അതുപോലെ തന്നെ വെള്ളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്ക. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്കൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർക്കാം. ഇനി ഒരു ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. ഇട്ടെല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലൂടെ നമുക്കിതിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റോളം വേവിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വേവിക്കേണ്ടത്. ഏതാണ്ട് 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിയൽ ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു. ഒന്ന് തുറന്നു നോക്കാം. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുകയാണ് ഞാനിതിലേക്ക്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. പൊതുവെ തിരുവനന്തപുരം ഏരിയയിലൊക്കെ അവിയൽ തയ്യാറാക്കുമ്പോൾ മാങ്ങയാണ്, പച്ചമാങ്ങയാണ് ഇടാറുള്ളത്. എനിക്ക് പക്ഷേ തൈര് ചേർത്തതാണ് എനിക്ക് താല്പര്യം, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. അതാണ് ഞാൻ തൈര് ചേർക്കുന്നത്. നോർത്തിലോട്ടൊക്കെ തൈര് ചേർത്താണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ധാരാളം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കഷ്ണം ഒന്നും ഉടയാതെ പതിയെ നമുക്കൊന്നിത് ഇളക്കി ചേർക്കാം. കഷ്ണം ഉടഞ്ഞു പോവാതെ നമ്മൾ ഇളക്കണം. ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. നമ്മളാദ്യം ഒരു 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. ആ ഉപ്പ് പാകത്തിനുണ്ട്, ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നല്ലോണം കഷ്ണം ഉടഞ്ഞു ചേരാതെ നമുക്കിങ്ങനെ പതിയെ ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് ചേർത്ത് വെച്ച് ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് ഇതിനോടൊപ്പം ചേരാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ മതിയാവും. ഏതാണ്ട് 5 മിനിറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. തൈരിൽ നിന്നൊക്കെ ഇറങ്ങിയ വെള്ളമാണ് ഈ കാണുന്നത്. അപ്പം ഇത് ഇങ്ങനെ ക്രീമി ആയിട്ട്, ചിലർക്ക് ഇങ്ങനെ കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കുന്ന അവിയലാണ് ഇഷ്ടം, അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഉപയോഗിക്കാം. അല്ല, കുറച്ച് ഡ്രൈ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്നു വെച്ച് തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാം. എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള അവിയലാണ് ഇഷ്ടം. അപ്പം നമുക്കിതിങ്ങനെ തുറന്നു വെച്ച് വറ്റിച്ചെടുക്കാം. എല്ലാവരും ഇത് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കുക. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുന്നതാണ്. ഈ ഒരു രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പം നമുക്ക് ഈ അവിയൽ പാകത്തിന് പറ്റിയതിന് ശേഷം ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാനിന്ന് തയ്യാറാക്കിയ അവിയലിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. വീടുകളിലൊക്കെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തയ്യാറാക്കുന്ന ഒരു സൈഡ് ഡിഷ് കൂടെയാണ്. ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് അവിയൽ തയ്യാറാക്കുന്നത്. കാരണം ഇതൊരു അസോർട്ടഡ് വെജിറ്റബിൾ കറി ആയതുകൊണ്ട് അവരവരുടെ മനോധർമ്മം അനുസരിച്ച് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ചേർക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ പുളിപ്പിന് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരത്തോട്ടാണെങ്കിൽ പച്ചമാങ്ങയാണ് ചേർക്കാറുള്ളത്. പൊതുവേ നോർത്തിലോട്ട് പോകുമ്പം തൈര് അല്ലെങ്കിൽ പുളി പിഴിഞ്ഞ് ചേർക്കാറുണ്ട്. ഞാനിന്നിവിടെ തയ്യാറാക്കിയതിൽ തൈരാണ് ചേർത്തത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ അവരുടെ ഇഷ്ടമനുസരിച്ച് പുളിപ്പിന് വേണ്ടി പുളിയോ തൈരോ അല്ലെങ്കിൽ മാങ്ങയോ ചേർത്തുണ്ടാക്കാം. എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക.
അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.